ഇന്ന് വേൾഡ് പേഷ്യന്റ് സേഫ്റ്റി ഡേ ആണ്. ഏതൊരു ആരോഗ്യ പ്രവർത്തകനെയും സംബന്ധിച്ചിടത്തോളം അതുപോലെ ആരോഗ്യ സംരക്ഷണ മേഖലയിലെ എല്ലാ സ്ഥാപനങ്ങളെയും സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ ചുമതലയിലുള്ള പേഷ്യൻസിൻ്റെ സംരക്ഷണം അല്ലെങ്കിൽ അവരുടെ സുരക്ഷ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഈ ഒരു അവബോധം എല്ലാവരിലും ഉണർത്തുന്നതിന് വേണ്ടിയാണ് 2019 72-ാമത് വേൾഡ് ഹെൽത്ത് അസംബ്ലിയിൽ വെച്ച് എല്ലാ വർഷവും സെപ്റ്റംബർ 17 വേൾഡ് പേഷ്യൻ്റ് സേഫ്റ്റി ഡേ ആയി ആചരിക്കണം എന്നൊരു തീരുമാനം ഉരുത്തിരിഞ്ഞു വന്നത്. പേര് സജസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ എവിടെയും എല്ലായിടത്തും ഉള്ള, അത് ഹോസ്പിറ്റലായാലും ഏതെങ്കിലും ക്ലിനിക്കിലായാലും വേറെ ഏത് തരം ആരോഗ്യ സംരക്ഷണ സ്ഥാപനത്തിലായാലും പേഷ്യൻസിൻ്റെ അവരുടെ അവിടെയുള്ള പേഷ്യൻസിൻ്റെ സുരക്ഷ അത് ഉറപ്പുവരുത്തണം എന്നുള്ള ഒരു സന്ദേശമാണ് വേൾഡ് പേഷ്യൻ്റ് സേഫ്റ്റി ഡേ നമുക്ക് നൽകുന്നത്. ഇത്തവണത്തെ വേൾഡ് പേഷ്യൻ്റ് സേഫ്റ്റി ഡേയുടെ തീം ഫോർ സേഫ് ആൻഡ് റെസ്പെക്റ്റ്ഫുൾ ചൈൽഡ് ബേർത്ത്, അതായത് ഇൻഫൻറ്റ് മോർട്ടാലിറ്റിയും അതുപോലെ തന്നെ മെറ്റേർണൽ മോർട്ടാലിറ്റിയും നിയന്ത്രിക്കുവാൻ ചൈൽഡ് ബേർത്ത് അല്ലെങ്കിൽ ആ ഒരു പ്രസവം കുറ്റമറ്റതാക്കാൻ കഴിയുന്നത്ര സുരക്ഷ പാലിച്ചുകൊണ്ടുള്ളതാക്കാനുമുള്ള ഒരു സന്ദേശമാണ് ഇന്ന് ഈ വർഷം ഇവിടെ നമ്മൾ ആചരിക്കുന്നത്. ഇതിനൊരു കാരണമുണ്ട്. ദിവസം ലോകത്തെമ്പാടും കണക്കെടുക്കുകയാണെങ്കിൽ ദിവസേന എന്നോണം 800-ലേറെ വനിതകളും അല്ലെങ്കിൽ അമ്മമാരും 6,700-ഓളം പിഞ്ചു കുഞ്ഞുങ്ങളും മരണപ്പെടുന്നുണ്ട് പല കാരണങ്ങൾ കൊണ്ട്. പ്രത്യേകിച്ചും പ്രസവ സമയത്തുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ തുടർന്ന് എന്നാണ് കണക്ക് സൂചിപ്പിക്കുന്നത്. ഈ ഒരു അവസ്ഥ അല്ലെങ്കിൽ സ്ഥിതിവിശേഷം ഇല്ലാതാക്കാനുള്ള ശ്രമമായിരിക്കണം ഈ വർഷത്തെ വേൾഡ് പേഷ്യൻ്റ് സേഫ്റ്റി ഡേയിലെ ഏറ്റവും വലിയ കരുതൽ. കോവിഡ് ഉണ്ടാക്കിയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കൂടി നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ പ്രത്യേകിച്ചും കരുതൽ അതിൻ്റെ ആവശ്യമുണ്ട്. പേഷ്യൻസിൻ്റെ സേഫ്റ്റിയും അതുപോലെ അമ്മമാരുടെയും കുഞ്ഞുങ്ങളുടെയും സേഫ്റ്റിയും ഉറപ്പാക്കുന്നത്. ഈ ഒരു വേൾഡ് പേഷ്യൻ്റ് സേഫ്റ്റി ഡേയിലും ഇനി വരുന്ന ദിവസങ്ങളിലും നമുക്ക് ഈ തീമിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്താം. അതുപോലെ തന്നെ എല്ലായിടത്തും ആശുപത്രിയിലെ എല്ലാ മേഖലകളിലും പേഷ്യൻ്റ് സേഫ്റ്റി എല്ലാ വിധത്തിലും ഉറപ്പാക്കാൻ നമുക്കൊരു ദൃഢനിശ്ചയമെടുക്കാം. ഇതായിരിക്കട്ടെ ഈ ഒരു വർഷം നമ്മുടെ ഏറ്റവും വലിയ കരുതലും ഏറ്റവും വലിയ ഒരു സുരക്ഷാ പ്രവർത്തനവും. നിങ്ങൾക്കെല്ലാവർക്കും ഒരു നല്ല പേഷ്യൻ്റ് സേഫ്റ്റി ഡേ ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി. നമസ്കാരം.